ഞാൻ സംസാരിക്കുന്നത് എന്തിനെങ്കിലും കുറിച്ചുള്ള ശ്രദ്ധയല്ല, വെറുതെ ശ്രദ്ധാലു ആകുന്നതിനെക്കുറിച്ചാണ്. യോഗ സമ്പ്രദായത്തിൽ നമുക്ക് ചിലതുണ്ട്, ദശാവധാനികൾ, ശതാവധാനികൾ. ഇതിനർത്ഥം എന്തെന്നാൽ ഒരു മനുഷ്യൻ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കാണാതെ പോകുന്നെങ്കിൽ നിങ്ങൾ ഒരുതരം സൂപ്പർ മനുഷ്യനാണെന്ന് എല്ലാവരും കരുതുന്നു. ഞങ്ങൾക്ക് നൽകാൻ കഴിയും, ഉയർന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വളരെ ചലനാത്മകമായ പ്രക്രിയകൾ. നമസ്കാരം സദ്ഗുരു, എന്താണ് അങ്ങയെ സംബന്ധിച്ചും ഫോക്കസ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയും? ഫോക്കസ് എന്നതിൻ്റെ അങ്ങയുടെ നിർവചനം എന്താണ്? ഓക്കെ, there are many ways to describe this word. Instead of saying focus, if you use the word attention, would you agree? ഈ വാക്കിനെ നിർവചിക്കാൻ നിരവധി മാർഗ്ഗങ്ങളുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നതിന് പകരം ശ്രദ്ധ എന്ന വാക്ക് ഉപയോഗിച്ചാൽ സമ്മതിക്കുമോ? ശ്രദ്ധയും ഫോക്കസും ഒരേ കാര്യത്തെക്കുറിച്ചാണെന്ന് സമ്മതിക്കുമോ? ചെറിയ വ്യത്യാസമുണ്ട്, അതായത് അതിൽ സൂക്ഷ്മ ഭേദങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ ഫോക്കസ് എന്ന് പറയുമ്പോൾ അത് വെളിച്ചം ചിലതിൽ ഫോക്കസ് ചെയ്യുന്നത് പോലെയാണ്. അതിനർത്ഥം ഫോക്കസ് എപ്പോഴും ഒരു ബിന്ദുവിനെ സംബന്ധിച്ചാണ്. എന്നാൽ ശ്രദ്ധ എന്നതിന് കൂടുതൽ വ്യാപകമാകാൻ കഴിയും. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചയുണ്ടെങ്കിൽ ആ യുവാവിനെ കാണുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങൾ അവനെ ഇരുട്ടിലവിടെ ഹാളിലിരുത്തി. പക്ഷേ ഹാളിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെ എനിക്ക് കാണാൻ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടതായില്ല, എനിക്ക് ശ്രദ്ധ മാത്രം മതി. ഞാൻ ശ്രദ്ധാലുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവർ എങ്ങനെയാണോ അങ്ങനെ കാണാം. എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ യുവാവിലാണ് താൽപ്പര്യം, അപ്പോൾ എനിക്ക് ഫോക്കസ് ആവശ്യമാണ്. എനിക്ക് ഫോക്കസ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധയില്ലാതെ, വിവേചനരഹിതമായ ശ്രദ്ധയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തിനെങ്കിലും കുറിച്ചുള്ള ശ്രദ്ധയല്ല, വെറുതെ ശ്രദ്ധാലുവാകുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു നിശ്ചിത തലത്തിൽ ശ്രദ്ധയും അവബോധവും ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിലനിൽക്കുന്നത് പോലും നിങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിലാണെന്ന് കരുതൂ. നിങ്ങളുടെ അനുഭവത്തിൽ ലോകമോ നിങ്ങളോ തന്നെ നിലനിൽക്കുന്നില്ല. ഇവിടെ ആകെ സംഭവിച്ചത് ഇവിടെ ശ്രദ്ധയില്ലാത്തതിനാൽ ഒരു തരത്തിലുമുള്ള കാഴ്ചയും ഉണ്ടായില്ല എന്നാണ്. അതിനാൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധയാണ്, എല്ലാത്തിനെയും കുറിച്ചുള്ള പൊതുവായ ഗ്രാഹ്യം. പിന്നീട് ഒരു പ്രത്യേക താല്പര്യം വരുന്നു, തുടർന്ന് നമ്മളത് ആ പ്രത്യേക താല്പര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ എന്താണ് ഫോക്കസ് എന്നതിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ നിർവചനം? ഫോക്കസിൻ്റെ ഉപയോഗം എന്താണ്? ഫോക്കസ് നമ്മെ എവിടെ എത്തിക്കും? നമ്മൾ എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ശ്രദ്ധ വളരെ തീക്ഷ്ണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. യോഗ സമ്പ്രദായങ്ങളിൽ നമുക്ക് ഇവയുണ്ട്, ദശാവധാനികൾ, ശതാവധാനികൾ. ഇതിനർത്ഥം ഒരു മനുഷ്യൻ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യുമെന്നാണ്, മറ്റൊരാൾ ഒരേ സമയം 100 കാര്യങ്ങൾ ചെയ്യും. അതായത് അയാൾ ഒരു പ്രത്യേക സംഗീതരാഗം ഉച്ചരിക്കുന്ന അതേ നിമിഷം തന്നെ അയാൾ വളരെ സങ്കീർണമായൊരു ഗണിത പ്രശ്നം കണക്കാക്കുകയാവും. അതേസമയം തന്നെ അയാൾ കവിതയും എഴുതും. ഇതുപോലെ അയാൾ 10ഓ 100ഓ കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ ആളുകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കതൊരു സ്റ്റേജ് പെർഫോമർ ആകാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു സംരംഭകനാകാം, ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ തെരുവിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയും, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒന്ന്. അപ്പോഴാണ് നിങ്ങളൊരു നേതാവാകുന്നത്. മറ്റുള്ളവർ ഇനിയും കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അപ്പോഴാണ് നിങ്ങളൊരു നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. കാരണം നേതൃത്വം അർത്ഥമാക്കുന്നത് നിങ്ങളൊരു ഉന്നത സ്ഥാനത്തെന്നാണ്. ഒരു ഉന്നത സ്ഥാനത്ത് നിങ്ങൾ എത്തിയാൽ മറ്റുള്ളവരെക്കാൾ നന്നായി നിങ്ങൾക്ക് കാണാൻ കഴിയണം. അതിനാൽ ശ്രദ്ധ എന്ന മാനം നിങ്ങളെ ഉന്നത തലത്തിൽ എത്തിക്കുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ വളരെ തീക്ഷ്ണമാകണമെങ്കിൽ നിങ്ങളുടെ വിവേചനം അവസാനിപ്പിക്കണം. എനിക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണ്, ആ വ്യക്തിയെ എനിക്കിഷ്ടമല്ല, ഇത് നല്ലതാണ്, ഇത് മോശമാണ്, ഇത് കൊള്ളാം, അത് കൊള്ളില്ല, ഇത് ഉപയോഗപ്രദമാണ്, മറ്റേതല്ല.
നിങ്ങൾ ഒരു തരത്തിലുള്ള വിവേചനവും സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രവർത്തിക്കുക. എന്തിനെയെങ്കിലും കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക എന്നതല്ല, അതീവ ശ്രദ്ധാലുവായിരിക്കുക. എന്തിനെയെങ്കിലും കുറിച്ചല്ല. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ നിങ്ങളിരിക്കുന്ന ഹോളിലെ വെളിച്ചം വരുമ്പോൾ വെളിച്ചം ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഞാൻ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വെളിച്ചം വന്നാൽ ആ മുറിയിലുള്ള എല്ലാ സാധനങ്ങളും കാണപ്പെടും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണിത്. നാം നമ്മുടെ ശ്രദ്ധയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുന്നു, നമ്മുടെ ശ്രദ്ധയെ ഉയർന്ന ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നു, ഉയർന്ന വോൾട്ടേജിലേക്കും തീവ്രതയിലേക്കും. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം ഫോക്കസ് എന്നാൽ എല്ലാ ശ്രദ്ധയും ഏകീകരിച്ചൊരു വ്യക്തിയിലേക്കാക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു എന്ന് കരുതുക. ആ സ്ഥലത്ത് മൂല്യവത്തായി ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതാവസാനം വരെ നിങ്ങൾ എന്തു ചെയ്യും? മിക്ക ജീവിതങ്ങളിലും സംഭവിക്കുന്നത് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ തന്നെ വളരെ തീക്ഷ്ണമാക്കാൻ. ആരെങ്കിലും എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോലും അത് അത്രയും തീക്ഷ്ണമാകില്ല. നിങ്ങളുടെ ശ്രദ്ധ അത്രയ്ക്ക് തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും നിങ്ങൾ കാണാതെ പോകില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യവും കാണുമ്പോൾ നിങ്ങൾ ഒരുതരം സൂപ്പർ മനുഷ്യനാണെന്ന് എല്ലാവരും കരുതുന്നു. അല്ലല്ലല്ല, ഇതൊരു സൂപ്പർ മനുഷ്യനാവുന്നതിനെ കുറിച്ചല്ല, ഇത് തിരിച്ചറിയലിനെ കുറിച്ചാണ്. മനുഷ്യനാവുന്നത് തന്നെ സൂപ്പറാണെന്ന്. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനാകും വളരെ ചലനാത്മകമായ പ്രക്രിയകൾ. അതിലൂടെ നിങ്ങൾക്ക് വളരെ ഉയർന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. നിങ്ങളെത്ര വ്യക്തമായി കാണുന്നു എന്നത് നിങ്ങളീ ജീവിതം എത്ര വിജയകരമായി നടത്തുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നു. അതിലൊരു സംശയവുമില്ല. നിങ്ങളിൽ എത്രമാത്രം വ്യക്തതയില്ലായ്മയുണ്ട് അത്രമാത്രം മണ്ടത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇതിനെക്കുറിച്ച് യാതൊരുവിധ ചോദ്യവുമില്ല. അതിനാൽ ഒരാൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ ആദ്യം ഈ ശ്രദ്ധ വളർത്തിയെടുക്കുവാനായി പ്രവർത്തിക്കുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വിവേചനപരമായ നോട്ടം അവസാനിപ്പിക്കുക. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ നോക്കി, ഓ ഇതൊരു പുരുഷനാണ്, ഇതൊരു സ്ത്രീയാണ്, ഇത് പട്ടിയാണ്, ഇത് ഇതാണ്, അതാണ്, മറ്റേതാണ്, ഒരു വിധിയുമില്ലാതെ വെറുതെ ശ്രദ്ധാലുവാവുക. നിങ്ങൾ എല്ലാത്തിനെയും ഒരു വിധിയുമില്ലാതെ ശ്രദ്ധിച്ചാൽ കാണുന്ന എല്ലാത്തിനെയും ഒരു മുൻവിധിയുമില്ലാതെ നിങ്ങൾക്ക് കാണാം. ഒരു ഉറുമ്പിനെ ശ്രദ്ധിച്ചാൽ പോലും ആശ്ചര്യകരമായ കാര്യങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ജർമ്മനിയിലാണ്, ആർക്കറിയാം നിങ്ങളൊരു ഉറുമ്പിനെ വേണ്ടത്ര ശ്രദ്ധിച്ചാൽ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച ഓട്ടോമൊബൈൽ നിങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഞാനിതുവരെ ഒരു യന്ത്രവും കണ്ടിട്ടില്ല, ഒരു ഉറുമ്പ് ചലിക്കുന്ന അത്രയും വൈദഗ്ധ്യത്തോടെ ചലിക്കുന്ന ഒരു യന്ത്രം. ആരും ഇതുവരെ ഒരു ഉറുമ്പിനെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിനാൽ ശ്രദ്ധയുടെ ബാർ ഉയർത്തേണ്ടത് ഫോക്കസിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ലളിതമായ പരീക്ഷണം നടത്താം. ഇതുപോലെ ഇരുന്ന് മുഖം ചെറുതായി മുകളിലേക്ക് ഉയർത്തി കണ്ണടച്ചിരുന്നാൽ നിങ്ങൾക്ക് കാണാം, സ്വാഭാവികമായും പുരികങ്ങൾക്കിടയിൽ ഫോക്കസ് ഉണ്ടാവും. എന്നാൽ പല കാര്യങ്ങളിലും ബോധവാന്മാരാവുകയും ചെയ്യാം. ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ ശ്വാസം, ശരീരത്തിലെ സംവേദനങ്ങൾ, എല്ലാത്തിനെക്കുറിച്ചും ബോധമുള്ളവരായിരിക്കാനും അതേസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. അതിനാൽ മാനസികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഒരു പരിമിതമായ സാധ്യതയാണ്. എന്നാൽ ശ്രദ്ധ വർദ്ധിപ്പിക്കൽ, അത് ആത്യന്തികമായി നിങ്ങളെ ബോധവാന്മാരാകുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതീന്ദ്രിയം. ഇത് വെറും ബോധമാണ്, പക്ഷെ ആളുകൾ നിങ്ങൾ അതീന്ദ്രിയനാണെന്ന് കരുതുന്നു. ഇത് കാരണം നിങ്ങളെല്ലാം അതേപടി ഗ്രഹിക്കുന്നു. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സൊരു പ്രിസം പോലെ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. കാര്യങ്ങൾ വളച്ചൊടിക്കുകയും അവ ഇല്ലാത്തടത്ത് ഡിസൈനുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സൊരു സമതല കണ്ണാടി പോലെയാണ്, അതെല്ലാത്തിനെയും അതുപോലെ തന്നെ കാണിക്കും. എല്ലാത്തിനെയും നിങ്ങൾ അതുപോലെ തന്നെ കാണുമ്പോൾ മാത്രമാണ് കാര്യങ്ങളെ വിവേചനപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്കാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കും. ഇതൊരു സംരംഭകനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്, കാരണം നിങ്ങൾക്കൊരു ജോലിയില്ല.